മാണിഗ്രൂപ്പിനും ജോസ് കെ മാണിക്കും വരാൻ പോകുന്ന ദുരന്തകാലം ഓർത്ത് കരയുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് ജോസിനെ നേർവഴിക്ക് നയിക്കണമെന്ന് ഇവനെയൊക്കെ സാർ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നോ എന്നാണിപ്പോൾ കുട്ടിയമ്മച്ചാട്ടത്തേക്ക് ഇവരെ സംശയമായി തുടങ്ങിയത് അതിനിടയിലാണ് പുത്തൻ വെളിപ്പെടുത്തലുമായി പൂഞ്ഞാറ്റിലെ പോപ്പ് കളത്തിലിറങ്ങിയിരിക്കുന്നത് അതിന് സാക്ഷിയായി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച് സരിതയുമായി അരുതാത്തത് കണ്ട് സ്വന്തം ദൃക്സാക്ഷിയും ഊമപ്പിണ്ണനും ഉരിയാട പയ്യൻ സാക്ഷി കഷ്ടം എങ്ങനെയെങ്കിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം അതിന് വേറെ വഴിയൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ഹൗസിംഗ് മന്ത്രിയായിട്ടെങ്കിലും കയറി കൂടണമെന്നായിരുന്നു ഇയാളുടെ ആഗ്രഹം അതിൻ്റെ കൂമ്പ് ഒടിച്ച് കളഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെ ഇവനെ മന്ത്രിയായി നിർദ്ദേശിച്ചേക്കരുതെന്നാണ് ഉമ്മൻചാണ്ടി അന്ന് മാണിസാറിൻ്റെ ചെവിയിൽ മന്ത്രിച്ചത് ഇവനെ ഇവനെങ്ങാനും മന്ത്രിസഭയിൽ എടുത്താൽ പിന്നെ മന്ത്രിസഭായോഗം പൂരപ്പറമ്പിൽ വെച്ച് നടത്തേണ്ടി വരും മന്ത്രിസഭയിൽ പരിഗണനയ്ക്ക് വരുന്ന ഓരോ വിഷയവും അച്യുതാനന്ദൻ്റെ വീട്ടിൽ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് മുമ്പും പിമ്പു എത്തും കാടിയാണെങ്കിലും മൂടിക്കുടിക്കണ്ടേ എന്നാണ് അന്നൊരു അടുത്ത സുഹൃത്തായ മാധ്യമപ്രവർത്തകനോട് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതിനെ ഉമ്മൻചാണ്ടി അനുഭവിച്ചു കണക്കിന് അനുഭവിച്ചു ജീവിതത്തിൽ കള്ളം പറയില്ലെന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇയാൾ ഒരു സത്യം തുറന്നു പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടിയെ കാണാൻ ചെന്നപ്പോൾ അവിടെ സരിത ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി കള്ളിമുണ്ടാണ് കൊടുത്തിരുന്നതെന്ന് ഞാൻ അരുതാത്തത് കണ്ടു ഈ സാക്ഷ്യം സത്യമാകുന്നു ഒടുവിൽ കമ്മീഷൻ കിട്ടിയില്ലെന്ന് വന്നപ്പോൾ ഒരു സിനിമയിൽ ദിലീപ് പറഞ്ഞതുപോലെ ഞാൻ ചുമ്മാ കളിയാക്കാൻ പറഞ്ഞതാ അത് നിങ്ങൾ കാര്യമായി എടുത്തോ അതേ മന്യനാണ് മൂന്നാമൻ്റെ ഏറ്റുപുറച്ചിലിൻ്റെ സാക്ഷി ഒരു ദിവസം മൂന്നാമനും മറ്റു രണ്ടുപേരും കൂടി മാണിസാറിനെ നേരിൽ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും മാണിയുടെ വീട്ടിൽ നിങ്ങൾ ഈ പറയുന്ന സാധനം മാണിയുടെ വീട്ടിൽ മാണി മരിച്ചു കിടന്നപ്പോൾ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം പോലും അവിടെ കയറിയിട്ടില്ല മകനെ പറഞ്ഞു വിടുകയോ അല്ല എങ്കിൽ പാർട്ടി ഓഫീസിൽ വെച്ച് കാണുകയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് മാണിയെ അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാം മാണിയെ ഇടതുമുന്നണിയിൽ കൊണ്ടുവരുന്ന കാര്യം മാണിയോടും ഇടതുമുന്നണി നേതാക്കളോടും പലരും പലവട്ടം ഒറ്റയ്ക്കും പറ്റും ചർച്ച ചെയ്തിട്ടുണ്ട് ശരിയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരിക്കൽ മാത്രമേ കൂടി കണ്ടിട്ടുള്ളൂ അതിൽ ഈ അവകാശവാദം പറയുന്നവർ ആരും കക്ഷികളുമല്ല ഇത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ പിന്നീട് വെളിപ്പെടുത്താം ചിലർ പറയുന്നത് കേട്ടാൽ ജോസിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിനും പരിശീലനത്തിനും അവനെല്ലാം മേലണങ്ങി പണിയെടുത്ത പണം മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവരിൽ പലർക്കും അവരവരുടെ വീട്ടിൽ ഉരുണ്ടുകൂടി വരുന്ന പൊട്ടിത്തെറിയെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല ജോസിൻ്റെ വീഴ്ച കഠിനമൻ്റെ അയ്യപ്പ എന്ന് ശരണം വിളിക്കാനേ ഇവനൊക്കെ സമയമുള്ളൂ ഈ മരപ്പെട്ടമാരെല്ലാം ഒന്നോർക്കണമായിരുന്നു യു ഡി എഫ് പ്രത്യേകിച്ച് ചെന്നിത്തല ബെന്നി ബേനാൻ എ കെ ആനണി മുല്ലപ്പള്ളി തുടങ്ങിയവരൊക്കെ ജോസിനെ എന്ന് വേണമെങ്കിലും കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന ബോധം ജോസിന് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ജോസിൻ്റെ വിധി മാണിസാറിനെ കല്ലറയിൽ വെച്ച സമയം മുതൽ തുടങ്ങിയതാണ് അതിനെപ്പറ്റി ജോസിന് നല്ല ബോധ്യവും ഉണ്ടായിരുന്നു ജോസ് ആവശ്യമില്ലാതെ വായു തുറക്കില്ലെന്ന കരുതി പൊട്ടനാണെന്ന് ധരിക്കരുത് യു ഡി എഫിൽ നിന്നും പുറത്താക്കിയാൽ കയറിയിരിക്കേണ്ട ഇടം ജോസിന് നന്നായി അറിയാമായിരുന്നു അതിനുവേണ്ട ഗ്രഹപാഠം ജോസിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ പണ്ടേ നടത്തിയിരുന്നു ഇടതുമുന്നണിയുമായി വ്യക്തമായ ധാരണയും ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടാണല്ലോ കയറി ചെന്നപ്പോഴേ പതിമൂന്ന് സീറ്റ് ലഭിച്ചത് അതുപോലെ തന്നെ കയ്യിലുള്ള ലോക്സഭയും രാജ്യസഭയും പറ്റിയും കൃത്യമായ ധാരണ സി പി എമ്മിനും സി പി ഐക്കും മാണി ഗ്രൂപ്പിലും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാണി ഗ്രൂപ്പ് വന്നതിൻ്റെ ഭാഗമായി ലഭ്യമായ മൂന്നര ശതമാനം വോട്ടാണ് എൽ ഡി എഫിന് തുടർഭരണത്തിന് പ്രാപ്തരാക്കിയതെന്ന ബോധം സി പി എമ്മിന് മാത്രമല്ല മുന്നണി നേതൃത്വത്തിനുമുണ്ട് അങ്ങനെ തുടർഭരണം ലഭിച്ചില്ല എങ്കിൽ ഇന്നൊരു രാജ്യസഭാ സീറ്റിനുള്ള അവകാശമേ എൽ ഡി എഫിന് ഉണ്ടാകുമായിരുന്നുള്ളൂ അപ്പോൾ ഈ അനുഭവിക്കുന്ന മൂന്ന് രാജ്യസഭാ സീറ്റിലൊന്ന് ജോസ് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നത് തന്നെയാണ് അതെന്ത് ചെയ്യണമെന്ന് സി പി എം നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ട് ധാരണ ഉണ്ടാക്കിയവരിൽ കൊടിയേരി മാത്രമേ ജീവനോട് ഇല്ലാതെയുള്ളൂ പിണറായി വിജയനും അറിവിരോഗം ബാധിച്ചിട്ടുമില്ല പിന്നെ മാണി ഗ്രൂപ്പിൽ നിന്നും സീറ്റ് ആവശ്യപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയവനൊക്കെ ഈ ധാരണകളൊന്നും അറിയില്ലാത്ത പാവും പയ്യന്മാരാണ് റോഷിയും ജയരാജനും ചാഴിക്കാടനും ഊറി ഓറിച്ചിരിക്കുന്നത് കാണുമ്പോഴെങ്കിലും ഈ മര ഊളകൾക്ക് കാര്യം പിടികട്ടേ എന്തു ചെയ്യാം പൊട്ടന്മാരും അല്ല മരപ്പൊട്ടന്മാരായിപ്പോയി സഹിക്കയെ നിവർത്തിയുള്ളൂ